കൊല്ലം കോട്ടപ്പുറം ജലപാതയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോയകൾ പലതും നശിച്ചുവെന്ന് പരാതി. ജലനിരപ്പിന്റെ ആഴം സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള ബോയകൾ കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല എന്നാണ് ബാർജ് ഓടിക്കുന്നവരുടെ ആരോപണം. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നാണ് ഉൾനാടൻ ജലപാത അതോറിറ്റിയുടെ വാദം. ലോക്ക്ഡൌണിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് കൊച്ചി മുതൽ കൊല്ലം വരെയുള്ള ജലപാതയിലൂടെ ചരക്കുമായി ബാർജുകൾ ഓടിത്തുടങ്ങിയത്. കൊച്ചിയിൽ നിന്നും പ്രധാനമായി അമ്പലമുകളിലെ റിഫൈനറികളിലേക്കാണ് ബാർജുകൾ സർവീസ് നടത്തുന്നത്. രാത്രികാലങ്ങളിലെ യാത്രയിൽ ബോയകൾ പ്രവർത്തനരഹിതമാകുന്നത് ചരക്ക് നീക്കത്തെ ബാധിക്കുന്നുവെന്ന് ബാർജ് മാസ്റ്റർമാർ പറയുന്നു. ഈ ബോയ കത്താതെ തെളിയാതെ വരുമ്പോഴേക്കും നമുക്കത് നോട്ടം തെറ്റും. നോട്ടം തെറ്റുമ്പോഴേക്കും വെസലി ഏതെങ്കിലും മണൽത്തിട്ടയിൽ തട്ടെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഒന്നിൽ ചാനൽ മാറിപ്പോവും. ചാനൽ മാറിക്കഴിഞ്ഞാൽ മണൽത്തിട്ടയിൽ കയറും. അപ്പോൾ റെഡറിന് കംപ്ലയിൻ്റ് വരും. പിന്നെ അല്ലെങ്കിൽ ഈ ബോട്ടത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വരും. പച്ച ചുവപ്പ് നിറങ്ങളിലാണ് ബോയകൾ ഉള്ളത്. ഈ രണ്ട് ബോയകളുടെ അടിസ്ഥാനത്തിലാണ് ബാർജുകൾ ഓടിക്കുന്നവർ വെള്ളത്തിന്റെ ആഴം കണക്കാക്കുന്നത്. ഉൾനാടൻ ജലപാത അതോറിറ്റി കരാർ നൽകിയാണ് ബോയകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത്. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ബോയ പ്രകാശിക്കുന്നത്. ഇവയിൽ പകുതിയും പ്രവർത്തിക്കുന്നില്ലെന്നാണ് ആരോപണം. ഭാഗത്തേക്ക് കയറുമ്പോഴേക്കും ലക്ഷ്യം വെച്ചാൽ നമുക്ക് അവിടെ ഒരിത്തിരി വെള്ളക്കുറവാണ് സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ആ ബോയക്ക് കറക്റ്റ് വെച്ചാൽ ഓടിച്ചെല്ലണത്. ആ ബോയം ചില ദിവസങ്ങളിൽ കത്താറില്ല. ഇവിടുന്ന് അപ്പുറത്തേക്ക് കാക്കനാട് പാലം കഴിയുമ്പോഴേക്കും അപ്പുറത്ത് ഇതുപോലെ തന്നെ അവിടെ ഒരു ഗ്രീൻ ബോയ് ഉണ്ട്. ആ ഗ്രീൻ ബോയം ചില ദിവസങ്ങളിൽ മറ്റേ മഴവെള്ളം വരുമ്പോഴേക്കും പായൽക്കെട്ട് വന്നിട്ട് ആ ബോയ വലിച്ചുകൊണ്ട് പോകും. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഉൾനാടൻ ജലപാത അതോറിറ്റി പ്രതികരിച്ചു. കൃത്യമായ ഇടവേളകളിൽ ബോയകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ടെന്നും അതോറിറ്റി വിശദീകരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.